നമസ്കാരം. NSS നാമജപ ഘോഷയാത്ര കേസ് അവസാനിപ്പിച്ചു. നാമജപ ഘോഷയാത്രയിൽ അക്രമങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടായില്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് റിപ്പോർട്ട് നൽകിയത്. യാത്ര നടത്തിയവർക്ക് ഗൂഢലക്ഷ്യമില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് കേസിൽ ഇനി അന്വേഷണം ഉണ്ടാകില്ല. നാമജപം മാത്രമാണ് ഘോഷയാത്രയിൽ നടന്നതെന്നും മറ്റൊന്നും സംഭവിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ കേസ് എഴുതി തള്ളി. ഓഗസ്റ്റ് 2-നാണ് മിത്ത് വിവാദത്തിൽ തിരുവനന്തപുരത്ത് NSS നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചത്. അനധികൃതമായി കൂട്ടം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഓഗസ്റ്റ് 2-ന് കേസെടുത്തതും. നാമജപ യാത്രയിൽ പങ്കെടുത്തവർക്കെതിരായ കേസിന്റെ നടപടികൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ജസ്റ്റിസ് രാജ വിജയരാഘവൻ ബെഞ്ചിന്റേതായിരുന്നു നടപടി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NSS വൈസ് പ്രസിഡന്റ് സംഗീതകുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതീവ സുരക്ഷാ മേഖലയിലാണ് പ്രതിഷേധം നടന്നതെന്നും അതിനാൽ പങ്കെടുത്തവർക്കെതിരെ കേസ് നിലനിൽക്കുമെന്ന നിലപാടാണ് സർക്കാർ നേരത്തെ സ്വീകരിച്ചത്. പോലീസ് നിർദ്ദേശം ലംഘിച്ച് അന്യായമായി സംഘം ചേർന്നു, മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിച്ചു, കാൽനട യാത്രക്കാർക്കും വാഹന ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കിയെന്നും ആയിരുന്നു നാമജപ കേസിൽ FIR. തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ നാമജപ യാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗണപതിയുമായി ബന്ധപ്പെട്ട സ്പീക്കർ ഷംസീറിന്റെ വിവാദ പരാമർശമായിരുന്നു നാമജപ ഘോഷയാത്രയ്ക്ക് ഇട നൽകിയത്. NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ ആയിരുന്നു നാമജപ ഘോഷയാത്ര കേസിലെ ഒന്നാം പ്രതി. CPM നിർദ്ദേശത്തെ തുടർന്നാണ് ആയിരങ്ങൾ പങ്കെടുത്ത ഘോഷയാത്രയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതോടെ NSS വിമർശനവുമായി എത്തി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനിടയിൽ തന്നെ കേസ് പിൻവലിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. ഷംസീറിന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഗണപതി മിത്താണെന്നും ഷംസീർ മാപ്പ് പറയില്ലെന്നും വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ഓഗസ്റ്റ് 2-ന് പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് വൈകിട്ട് 5:30-ഓടെ ആരംഭിച്ച ഘോഷയാത്ര 7 മണിയോടെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചിരുന്നു. പ്രതിഷേധത്തിലൂടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉയർത്തിയത്. CPM-ഉം ഷംസീർ മാപ്പ് പറയണമെന്നും NSS ആവശ്യപ്പെട്ടിരുന്നു.